മൾട്ടിവേഴ്സിൽ എർത്ത് 1057 അവിടുത്തെ ഏതൊരു കേരളത്തിൽ നടക്കുന്ന കഥയാണ് ദി കൊണച്ച സ്റ്റോറി. കേരളത്തിലെ പെമ്പിള്ളേർ മൊത്തം മതം മാറ്റി സിറിയയിലേക്ക് നാട് കടത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ഒപ്പം തന്നെ ആണെങ്കിലും പൊട്ടന്മാരെങ്കിലും വിശ്വസിക്കണം പോലെ എടുത്തില്ലെങ്കിൽ ഇതേപോലത്തെ അവർ രാജപ്പാടാവും. ഏതൊരു അഫ്ഗാൻ ബോർഡറിൽ വിശ്വരൂപത്തിന് -360p കാണിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. നാട് കടത്തപ്പെട്ട പെൺകുട്ടി തന്റെ കഥന്ന കഥ അവരോട് പറയുകയാണ്. ഐ എം ഷാലിനി ഉണ്ണികൃഷ്ണൻ, മൈ കേരള ഇന്ത്യ സേ രഹനേ വാലി ഹൂ, ആൻഡ് സർ ഐ വാസ് ട്രാപ്ഡ്, ഐ വാസ് ബ്രെയിൻ വാഷ്ഡ് സർ, ഹമേ ഡക്കാ ജാനാ താ ടു സർവ് ഖലീഫ. അരി മിയ ഖലീഫ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് വേറെ ഏതൊരു ഊള അവിടെ ഇതൊരു പൈച്ചാട്ടൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നു. പുറത്ത് ഗൂഗിളിൽ നിർത്താ ഏതൊരു ഗൂഗിൾ മാപ്പും. എന്താ കാണിക്കുന്നത്? പിന്നെയാണ് ആ കൊടൂര ഫ്ലാഷ് ബാക്ക്. എന്റെ കേരളം എത്ര സുന്ദരം. ഫ്ലാഷ് ബാക്കിൽ നേരെ പഴയ ഏഷ്യാനെറ്റിന്റെ പരസ്യമാണ് ആദ്യം തന്നെ. ഒരു മലയാളി പെൺകുട്ടി. കേരളത്തിലെ എല്ലാ പെമ്പിളരും ഇമാരി കുണച്ച രീതിയിലുള്ള ഒരു മുടിയും കെട്ടി മുല്ലപ്പൂവും ചുറ്റി ഒരു സെറ്റ് സാരി കൊടുത്ത് നാട് തന്നെ നടക്കലാണെന്നാണ് ഈ ബംഗാളികളുടെ വിചാരം. ഇത് ഇങ്ങനൊന്നും അല്ലടേ മിസ് പോത്തു, താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ ഈ അവരാധം നമുക്ക് ഇവിടെ നിർത്താം. ഭയങ്കര പ്രാന്തോ അവള് കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. പച്ച പൊതിച്ച പാടങ്ങൾക്ക് നടുവിലൂടെ പാവാടയും പൊക്കി പിടിച്ച് ലേഡിബുഡിലൂടെ വരുന്ന തനി നാടൻ പെൺകുട്ടി സഞ്ചാരം 1057. ഈ ആഴ്ചത്തെ ഈ വർഷം വാങ്ങുന്നവർക്ക് 3 ചാണക സീഡുകളും ഫ്രീ. ഇതാരും ക്രിയേറ്ററോ? ഈ കുരിപ്പിന്റെ വീട് തിരുവനന്തപുരത്താണ്. വീട്ടിലൊരു അമ്മയും അമ്മൂമ്മ ഉണ്ട്. പക്ഷെ ഫുൾ ടൈം ഒരു ഹിന്ദിയിലേ സംസാരിക്കുള്ളൂ. എർത്ത് 1057 അങ്ങനെ ആയിരിക്കും. കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു കഥകളിയുടെ പിക്ചർ മസ്റ്റാണ്. പോരാത്ത എല്ലാ മലയാളികളും ദിവസം എലയിലാണല്ലോ ഉണ്ണ. എന്നിട്ട് ആ കുരിപ്പ് നേരെ കാസർഗോഡ് നഴ്സിംഗ് പഠിക്കാൻ പോകും. എന്തോന്നാണ് ഈ ഓട്ടോടെ നമ്പർ പ്ലേറ്റ് തുപ്പൽ വെച്ച് ഒട്ടിച്ചിരിക്കുന്നത്? കോളേജിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഫുള്ള് ഭീകരത. പക്ഷെ ഈ പടത്തിലെ തന്നെ ഏറ്റവും വിറ്റ് ഇവരുടെ ഹോസ്റ്റൽ റൂമാണ്. 4 മലയാളി പെൺകുട്ടികളും, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കോട്ടയം, കൊച്ചി, മലപ്പുറം. പക്ഷെ 4 കൂടി എപ്പ കൂടിയോ ഇവര് ഹിന്ദിയിലെ കൊണക്കി. കാസർഗോഡ് എന്നല്ല, ഏത് പണ്ടോരഗ്രഹത്തിൽ കൊണ്ടിട്ടാലും 4 മലയാളികൾ ഒരു റൂമിൽ കൂടിയാ മലയാളല്ലാണ്ട് പറയില്ല എന്ന് ഈ പൊട്ടന്മാർക്കറിയോ? പെമ്പിള്ളാരാണെങ്കിൽ പിന്നെ പറയേ വേണം. പിന്നെ പോരാത്തന് ഈ കൊണച്ച പടത്തിൽ ഇവർ ഇടക്കൊക്കെ പറയുന്ന മലയാളം അത് മലയാളയല്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൊണയാളം. അയ്യോ എന്തൊരു മണ്ടി. തിരുവനന്തപുരത്തുനിന്നുള്ള ഒരു മലയാളി മംഗ. ഇനി കോട്ടയാവാം. കോട്ടയ സൈഡ് ആണെങ്കിൽ പെമ്പിള്ളേര് കുറച്ച് മോഡേൺ ആണല്ലോ. ഐ എം നീമ മാത്യു, ഐ എം ഫ്രം കോട്ടയം. വി ഹാവ് ആൻ ഓൾഡ് സേയിംഗ് അബൌട്ട് യു ഗൈസ്. എനിക്ക് അറിയാം. സമയത്ത് വേറെ വല്ല പടവും കാണാം. ഇനി കൊച്ചിക്കാരി. കൊച്ചിക്കാരി കുറച്ചും കൂടി മോഡേൺ ആണ്. പിന്നെ തട്ടിട്ടവരൊക്കെ ഒന്നുകിൽ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്. ലെറ്റ് മീ ഗസ്, മലപ്പുറം ഓർ കോഴിക്കോട്? മലപ്പുറം. ശബാഷ്. അത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട്. അച്ചടാ. അത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട്. അയ്യാ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല വെറൈറ്റി ഓഫ് മലയാളം ഉണ്ട്. പക്ഷെ ഈ സിനിമയിലൂടെ നമുക്ക് പുതിയൊരു ടൈപ്പ് മലയാളം കിട്ടിയിരിക്കുകയാണ്. കൊണയാളം. എന്ത് വിഷം വെക്കണ്ടാന്നോ? ഓ, വിഷം വെക്കണ്ടാന്നു. ഓക്കെ, അത് കഴിഞ്ഞാണ് ഇവരുടെ ഓറിയന്റേഷൻ. നഴ്സിംഗ് ഇസ് എ മാറ്റർ ഓഫ് ഹ്യൂമാനിറ്റി. സേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നഴ്സിംഗ്. ഇതിപ്പോ വന്ന് വന്ന് പഞ്ചായത്തിലുള്ള എല്ലാവരും കൊണയാളാണോ? അവിടെ ഹിന്ദി ഞാണ്ടല്ലോ. സംഭവം ഈ പെമ്പിള്ളേരെ വന്ന ഉടനെ തന്നെ കുറെ പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ കൂടെ നിന്ന് ചതിക്കുക ആ മലപ്പുറംകാരി. ഓക്കെ, ഈ ചാണകപ്പാടം എന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. പക്ഷെ അതൊക്കെ പിന്നെയും പൊട്ടത് വെക്കും, ഇവരുടെ കൊണയാളാണ് പറ്റാത്തത്. കത്രീന കൈഫിന്റെ കുറച്ച് ചായ ഉണ്ടല്ലേ? കത്രീന കൈഫിന്റെ കൂ പോടി. ഓഫ്, ദിസ് കൊണയാളം ഈസ് അൺസഹിക്കബിൾ. അപ്പോഴാണ് മലപ്പുറംകാരി ഇവരെ ട്രാപ്പിൽ വീഴ്ത്താൻ തുടങ്ങുക. അവൾ ഇവരെ വശീകരിച്ച് വശീകരിച്ച് ഏതൊരു പബ്ബിലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് വേറെ കുറെ അമ്മേനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിന്റെ ഇടയിൽ പബ്ബിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഏത് പബ്ബിലടാ നാടൻ പാട്ടിടുക. പുതുവർണ്ണം
മാനം കട്ടവനെ. എന്നിട്ട് അവരൊരു ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ മറ്റവള് സെറ്റ് ചെയ്ത് വെച്ച കുറവന്മാർ വന്ന് ഇവരെ ആക്രമിക്കും. പെമ്പിളേരെ വെറുതെ നോക്കി നിന്നാ പോലീസ് പിടിക്കുന്ന നാടാണത്. അവിടെയാണ് ഇമ്മാരി അപരാധം. ഇത് കേരള കേരളം ഇൻ 1057 എന്നെ കയറി പിടിച്ചു ഏതെങ്കിലും ഒരു പെമ്പിളേര് പറഞ്ഞാലടക്കം അതൊന്ന് അന്വേഷിക്കാൻ പോലും സമയമില്ലാതെ പോക്സോ കേസ് ചുമത്തണ സാധനമാണ്. അവിടെയാണ് ഇത്രയും വലിയ ഷോപ്പിംഗ് മാളില് വെറുതെ എന്തിനാണ് നമ്മളത് പറഞ്ഞ സമയം കളയുന്നത്. അവരാ നിങ്ങൾ ആസ്വദിക്കുക. അപ്പൊ അവരോട് ലെവൽ പറയും, തട്ട വിട്ടാ നിങ്ങൾ ആരും ആക്രമിക്കില്ല. ഇങ്ങനെയാണ് മതം മാറ്റി. കുറെ പെമ്പിളേര് ഏതെങ്കിലും ഒരു പബ്ബിൽ പോകും, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ ആരെങ്കിലും ആക്രമിച്ചാൽ തട്ടിട്ടാ തൊടൂല. എഴുതുമ്പോ കുറച്ച് വൃത്തിക്ക് എഴുതണേ, എന്തോ തന്നെ എഴുതി വെച്ചിരിക്കണേ. അല്ല, ഈ പടത്തിൽ ഈ പെമ്പിളേരൊക്കെ ചോറന്നല്ലേ തിന്നണം. എന്നിട്ട് അങ്ങനെ ട്രാപ്പിൽ പെടുത്താൻ വന്ന രണ്ട് ചെക്കന്മാര് ഇതിലെ രണ്ട് പെമ്പിളേരെ പ്രഗ്നന്റ് ആക്കും. പ്രഗ്നന്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം, ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത പാവം നേഴ്സിംഗ് പിള്ളേർ. എങ്ങനെ ഒരു ക്ലാസ്സിൽ കയറിയത് കാണിച്ചാലല്ലേ, അത് കാണിക്കാൻ അവർക്ക് സമയമില്ലല്ലോ. പിന്നെ എന്ത് കൊണയാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോയത്. എന്നിട്ട് അക്കൂട്ടത്തിൽ ഒരുത്തരം അവളെ ചതിക്കും, എന്നിട്ട് അവള് നേരെ സിറിയിലേക്ക് കിടക്കും. അതിന്റെ ഇടയിൽ വേറൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യും, വേറൊരു കുറെ പേര് പീഡിപ്പിക്കും. ഇങ്ങനെ എല്ലാ വർഷം 50,000 മേലെ പെമ്പിളേരാണ് കേരളത്തിൽ നിന്ന് നേരെ ISI ചേരുന്നത് എന്നാണ് ഇതിന്റെ ഡയറക്ട് അക്കർ ഉദ്ദേശിക്കുന്നത്. മലയാളം പോലും അറിയാത്ത കൊണയാളം പറയണ ഇമ്മാരും മൊയന്തുകളൊക്കെ വെച്ചിട്ട് ഇജ്ജാതി അവരാധ സാധനങ്ങൾ പടച്ചു വിട്ടിട്ട് ആ പരിപ്പ് ഇവിടെ വേവിക്കാൻ നോക്കിയാൽ നടക്കൂല. അറ്റ്ലീസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് വൃത്തിക്കെങ്കിലും എടുക്കണം. പോരാത്തിന് അടിക്കണ വെയിൽ അണ്ടർവെയർ വരെ കരിഞ്ഞു പോകുന്ന ചൂടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. ഇതൊന്നും പോരാടാണ് സിറിയെ പോയിട്ട് ആടുജീവിതം കളിക്കേണ്ടത്. ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ പെടുത്തിയ പെണ്ണ് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് അടുത്ത ആൾക്കാരെ പെടുത്തത്രേ. 7 കഴിഞ്ഞ വയസ്സായി ആ പറട്ടത്തള്ളാക്കി, പിന്നെ അതിന് ആരാ ഹോസ്റ്റലിൽ കയറ്റി. പക്ഷെ എല്ലാം പോട്ടെ, ഇത് നമ്മുടെ നാടല്ല, ഇത് കേരളത്തിലല്ല നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് കണ്ട കുറെ പേരെ വിശ്വസിക്കുന്ന രീതിയിലാണ് ഇമ്മാര് സാധനങ്ങൾ ഇറക്കി വിട്ടിട്ടുള്ളത്. 20 കോടി മുടക്കി 300 കോടി കളക്ഷൻ കിട്ടിയത് തന്നെ അതിനുള്ള തെളിവാണ്. പക്ഷെ ഇമ്മാര് സാധനങ്ങളൊക്കെ പക്കാ വിഷാണ്, വെറും വിഷമല്ല കുടും വിഷം. കൂടാതെ നിരാശാജനകമായി നീണ്ട രാത്രികളിൽ പാവങ്ങളുടെ ദൈവമായി VPN വരെ ബാൻ ഉള്ള നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ബാൻ ചെയ്യുന്നതിന് പകരം പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻ സെൻസർ ബോർഡിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതിപ്പോ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നവരല്ലേ? മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ? എന്റെ അറിവിലല്ലേ.